ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3D മോഡലുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 2 നിലകളിലായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1250 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നുണ്ട്. 650 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നുണ്ട്. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമുകൾക്കെല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഈ പ്ലാനിൽ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിങ്ങും ഒരു ബാൽക്കണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനും ഒന്ന് കാണാം. ഈ പ്ലാനിൻ്റെ 3D കട്ട് ഓഫ് പ്ലാനാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ പ്ലാനിൽ വരുന്നത്. സിറ്റ് ഔട്ടെന്നും നേരെ വരുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. TV യൂണിറ്റും സോഫയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ 2 ഭിത്തികളിലായിട്ടാണ് വിൻഡോകൾ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ പ്ലാനിലെ 2 ബെഡ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ക്രോസ് വെന്റിലേഷന് വേണ്ടി ഈ 2 ഭിത്തികളിലുമായിട്ടാണ് വിൻഡോകൾ വരുന്നത്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്. ഈ 2 ഭിത്തികളിലുമായി വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബാത്റൂമിന് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ പ്ലാനിലെ കിച്ചണാണ്. കിച്ചനോട് ചേർന്നാണ് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഈ പ്ലാനിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ 3D ആണ്. ഈ ഭാഗത്തായി ഒരു അപ്പർ ലിവിംഗ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ അളവിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു ബാൽക്കണിയും ഇവിടെ കാണാവുന്നതാണ്. ബാക്കിയുള്ള സ്ഥലം ഓപ്പൺ ടെറസായിട്ടാണ് വരുന്നത്. അഞ്ചര സെൻറ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രം 1283 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത്. 680 സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ. പോർച്ചിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 300x420 എന്ന അളവിലാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. 150x200 എന്ന അളവാണ് സിറ്റ് ഔട്ടിന് വരുന്നത്. സിറ്റ് ഔട്ടെന്നും നേരെ വരുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. 300x310 എന്ന അളവിലാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റും സോഫയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ലിവിംഗ്, ഡൈനിങ് എന്നിവ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഈ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. 600x330 cm എന്നതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360x410 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ കാണാവുന്നതാണ്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്. 360x310 എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ടും മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. 320x290 എന്ന അളവിലാണ് ഇവിടെ കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്ലാനിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണത്. 470x210 എന്ന അളവിലൊരു അപ്പർ ലിവിംഗ് ഇവിടെ കാണാവുന്നതാണ്. 360x410 എന്ന അളവിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ അളവിൽ തന്നെയാണ് മുകളിൽ ഒരു ബെഡ്റൂമും അതിനുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു ബാൽക്കണിയും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5.5 സെൻറ്റിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാനാണത്. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏരിയ വരുന്നത് കൊണ്ട് തന്നെ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കുന്നത്. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.